സെക്കൻഡ് ഓട്ടോസോമൽ അനോമലിയിൽ എഡ്വോർഡ് സിൻഡ്രം ഓർ ട്രൈസോമി എയ്റ്റീൻ സിൻഡ്രം എഡ്വോർഡ് സിൻഡ്രം മെയിൻലി കാണുന്നത് ഫീമെയിൽസിലാണ് ഓൾഡർ പാരൻസിലെ ചിൽഡ്രനിലാണ് മെയിൻലി എഡ്വോർഡ് സിൻഡ്രം കൺജനേറ്റവ് ഡിസോർഡർ ആയിട്ടാണ് വരുന്നത് ഇതാണ് എഡ്വാർഡ് സിൻഡ്രത്തിന്റെ കാരിയോടൈറ്റീൻ ക്രോമസോം സെറ്റില് ഒരു ക്രോമസോം അഡീഷണൽ ആയിരിക്കും അതാണ് ട്രൈസോമി എയ്റ്റീൻ അല്ലെങ്കിൽ ട്രൈസോമി സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ആകാം സിക്സ്റ്റീനിൽ വരാം ട്രൈസോമി സെവൻറ്റീനിൽ വരാം അല്ലെങ്കിൽ എയ്റ്റീനിൽ വരാം ഈ ഗ്രൂപ്പ് ട്രൈസോമി എന്ന് വിളിക്കും ഈ ഒരു സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലാണ് വരുന്നത് എഡ്വാർഡ് സിൻഡ്രം വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓട്ടോസോമൽ നോൺ ഡിസ്ജംഗ്ഷൻ ആണ് ഡ്യൂറിങ് ഗാമറ്റോജനസിസ് നോൺ ഡിസ്ജങ്ഷൻ മീൻസ് സെൽ ഡിവിഷന്റെ സമയത്ത് സിസ്റ്റർ ക്രൊമാറ്റിറ്റ്സ് അല്ലെങ്കിൽ ഹോമലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം സോ ഇതിന് കഴിയാത്ത അവസ്ഥ അതായത് ഫെയിലിയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഓർ സിസ്റ്റർ ക്രൊമാറ്റിറ്റ്സ് ടു സെപ്പറേറ്റ് പ്രോപ്പർലി ഡ്യൂറിങ് സെൽ ഡിവിഷൻ അതിനെയാണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് സോ ഗാമറ്റോജനസിസ് നടന്ന് ഗാമേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് അതായത് സ്പേമും എഗ്ഗും ഫോം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാത്ത അവസ്ഥ അതിനെയാണ് നോൺ ഡിസ്ജൻ എന്ന് പറയുന്നത് സോ ഇതുവഴിയായിട്ടാണ് എഡ്വേർഡ് സിൻഡ്രം വരുന്നത് എഡ്വേർഡ് സിൻഡ്രം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൾട്ടിപ്പിൾ മാൽഫോർമേഷൻസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ വൈറ്റൽ ഓർഗൻസ് എഡ്വേർഡ് സിൻഡ്രത്തിൽ വരുന്ന മറ്റ് അബ്നോർമാലിറ്റീസ് ആണ് സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ ഡിഫെക്റ്റീവ് ഹാർട്ട് അബ്നോർമൽ കിഡ്നീസ് ഇലോങ്ങേറ്റഡ് സ്കൾ ഹൈലി ആർസ്ഡ് പാലറ്റ് അബ്നോർമലി ഷേപ്ഡ് ആൻഡ് ലോ സെറ്റ് ഇയർ ലോബ്സ് ഷോർട്ട് ആൻഡ് ഡിസ്റ്റോർട്ടഡ് സ്റ്റേണം സ്മോൾ ആൻഡ് റെസീഡിങ് ചിൻ വെരി സ്മോൾ ജോസ് ടൈറ്റ്ലി ക്ലഞ്ച്ഡ് ഫിസ്റ്റ് ആൻഡ് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ് ഇത്രയൊക്കെയാണ് എഡ്വോർഡ് സിൻഡ്രത്തിൻ്റെ സിംറ്റംസ് എഡ്വേർഡ് സിൻഡ്രം എന്ന് പറയുന്നത് ഒരു ഹൈലി ലീഥൽ കണ്ടീഷനാണ് ടു ഇയേഴ്സ് ഓഫ് ഏജിൽ തന്നെ എയ്റ്റി പെർസെൻറ്റേജ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട് ഇൻ മോസ്റ്റ് കേസ് ദ ബേബീസ് ഡൈ ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത് വളരെ റയർ ഇൻസ്റ്റൻസില് മാത്രമേ എഡ്വാർഡ് സിൻഡ്രം ഉള്ള ബേബീസ് ബിയോണ്ട് ദ ഏജ് ഓഫ് ടു ഇയേഴ്സ് സർവൈവ് ആവുള്ളൂ സോ ദിസ് ഇസ് ഓൾഅബ് എഡ്വോഡ് സിൻഡ്രം ദർഡ് ക്രോമസോമൽ അനോമലീസ് പെറ്റാവോ സിൻഡ്രം ഓർ ട്രൈസോമി തേർട്ടീൻ സിൻഡ്രം ദിസ്ഇസ് എ ക്യാരിയർ ടൈപ്പ് ഓഫ് പെറ്റാവോ സിൻഡ്രം തേർട്ടീൻത്ത് ക്രോമസോമൽ ഒരു ക്രോമസോം അഡീഷണൽ വരുന്നു ദാറ്റ് ഈസ് ട്രൈസോമി തേർട്ടീൻ അല്ലെങ്കിൽ ഡി ഗ്രൂപ്പ് ട്രൈസോമി എന്ന് വിളിക്കും ഡി ഗ്രൂപ്പ് ക്രോമസോംസ് അതായത് തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ക്രോമസോമ നമ്പർ തേർട്ടീൻ ഫോർട്ടീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രോമസോംസിൽ ഒരു എക്സ്ട്രാ ക്രോമസോം അഡീഷണൽ വന്നാലും ഇറ്റ് വിൽ കോസ് പെറ്റാവോ സിൻഡ്രം ആൻഡ് പെറ്റാവോ സിൻഡ്രം ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഓഫ് ഫോർബ്രെയിൻ കൺജനൈറ്റൽ ഹാർട്ട് ലീഷൻസ് മെൻറ്റൽ ആൻഡ് ഡെവലപ്മെന്റൽ റിറ്റാർഡേഷൻ

പറ്റാവോ സിൻഡ്രം ഉള്ള ബേബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിഫക്റ്റോടെ ആയിരിക്കും അവർ ജനിക്കുന്നത് ബ്രെയിൻ ഹാർട്ട് ആൻഡ് അതർ വൈറ്റൽ ഓർഗൻസ് ഓർഗൻസൊക്കെ ഡിഫക്റ്റ് ആയിരിക്കും സോ അവരുടെ സർവൈവൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ദ മോർട്ടാലിറ്റി റേറ്റ് ഈസ് വെരി ഹൈ ദ ഫസ്റ്റ് ത്രീ മന്ത്സ് ഓഫ് ലൈഫ് നൗ ദ തേർഡ് ഓട്ടോസോമൽ ഈസ് ക്രിഡി ചാറ്റ് സിൻഡ്രം ഓർ കാറ്റ് കാ സിൻഡ്രം ഇതൊരു ഡിലീഷൻ മ്യൂട്ടേഷൻ ആണ് ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഫിഫ്ത് ക്രോമസോമിന്റെ ഷോർട്ട് ആം ഡിലീറ്റ് ചെയ്തു പോകുന്ന കണ്ടീഷനാണ് ക്രിഡു ചാറ്റ് സിൻഡ്രം കോസ് ചെയ്യുന്നത് ആൻഡ് ക്രിഡു ചാറ്റ് സിൻഡ്രം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ റിറ്റാർഡേഷൻ ഐക്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ട്വൻറ്റി ടു ഫോർട്ടി ആയിരിക്കും കൺജനേറ്റൽ ഹാർട്ട് ഡിസീസസ് വെരി സ്മോൾ ഹെഡ് അതിനെയാണ് മൈക്രോസെഫാലി എന്ന് വിളിക്കുന്നത് ദെൻ വൈഡ്ലി സ്പേസ്ഡ് ഐസ് വിത്ത് എപ്പിക്യാൻതൽ ഫോൾഡ് സ്മോൾ ആൻഡ് റെസീഡിംഗ് ചീൻ ബ്രോഡ് ഫേസ് സാഡിൽ നോസ് എക്സെട്ര ഫിഫ്ത്ത് ക്രോമസോമിൻ്റെ ഷോർട്ട് ടേം ആയി പോകുമ്പോൾ അങ്ങനെയുള്ള ഇൻഫെൻസിൻ്റെ ലാരിസ് അതായത് സൗണ്ട് ബോക്സ് അബ്നോർമൽ ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദിസ് ക്രോമസോം ഡിലീഷൻ അതുകൊണ്ട് തന്നെ ദ പ്രൊഡ്യൂസ് എ ഹൈ പിച്ച്ഡ് ക്രൈ ദറ്റ് സൗണ്ട്സ് ലൈക്ക് എ ക്യാറ്റ് അതുകൊണ്ടാണ് ക്രിഡു ചാറ്റ് സിൻഡ്രം എന്ന് പറയുന്നത് ഇറ്റ് ഒരു ഓൾസോ ആണ് ആസ് കാറ്റ് ക്രൈ സിൻഡ്രം ക്രിഡു ചാറ്റ് സിൻഡ്രം ഉള്ള പേഴ്സൺസിൻ്റെ സർവൈവൽ വാല്യൂ കുറവായിരിക്കും ദെ വിൽ ഡൈ ബിഫോർ ഓർലി ചൈൽഡ്ഹുഡ്